ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് വൺ മാത്തമാറ്റിക്സ് ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 7 ചോദ്യങ്ങളാണ് ചെയ്ത് കഴിഞ്ഞത്. ഇന്നത്തെ പാർട്ട് ടുവിൽ ക്വസ്റ്റ്യൻസ് 7 to 13 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 7, ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3 + 4i ഈസ്. പിന്നീട് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ഇഫ് a + ib c + id (e + if) = A + ib, പ്രൂവ് ദാറ്റ് a² + b² (c² + d² = A² + b² നമ്മൾ ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് പബ്ലിക് പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാം. നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം z = 3 + 4i ആണെങ്കിൽ സെഡ് ഇൻവേഴ്സ് ആണ് ചോദ്യം. സെഡ് ഇൻവേഴ്സ് കാണാൻ ഒരു ഡയറക്റ്റ് ഫോർമുല അവൈലബിൾ ആണ്, z̄ / |z². എന്താണ് z̄? യെസ്, z = 3 + 4i, z̄ = 3 - 4i. ഓക്കെ, ജസ്റ്റ് ചേഞ്ച് ദ ഇമാജിനറി പാർട്ട്. നൗ വാട്ട് ഈസ് മോഡ് സെറ്റ്? മോഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ √(x²+y²) അല്ലേ. 3 ✕ 9 = 4 2 = 16. ഇത് 25 ആയിരിക്കും, √25 = 5 എന്ന ആൻസർ കിട്ടും. അപ്പോൾ മോഡ് സെഡ് റെഡിയാണ്, z̄ റെഡിയാണ്. Therefore, what is z inverse? രണ്ട് വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ 3 - 4i / 25. മോഡ് സെഡിന്റെ സ്ക്വയർ ആണ് ഇവിടെ ആവശ്യമുള്ളത്, ഇത് മോഡ് സെഡ് ആണ്. ഓക്കെ, ഇത്ര എഴുതിയാൽ മതി ആൻസർ, 3 - 4i / 25. ക്ലിയർ ആണല്ലോ. ഇനി ഒരാൾക്ക് പെട്ടെന്ന് ഈ z ഇൻവേഴ്സിന്റെ ഫോർമുല കിട്ടുന്നില്ലെങ്കിൽ അയാൾ ചെയ്യേണ്ടത്, ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/z ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും റെസിപ്രോക്കൽ ആയിരിക്കും. 5 മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് 1/5 എന്ന് പറയുന്നത് പോലെ സെഡിന്റെ ഇൻവേഴ്സ് 1/z ആണ്. 1/z നമുക്ക് ഇങ്ങനെ എഴുതാം, 1/3 + 4i. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. 3 + 4i യുടെ കോൺജുഗേറ്റ് 3 - 4i കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പം ന്യൂമറേറ്റർ എന്തായി? 3 - 4i. ഡിനോമിനേറ്റർ ഈസ് ഇൻ ദി ഫോം a + ib (a - ib). നമുക്കറിയാലോ a + ib (a - ib) എന്ന് പറഞ്ഞാൽ a² - b². ഇപ്പം 3 - 4i / 9² + 16 എന്ന് വരും. 3² - 4i² എന്ന വരാം അല്ലേ. ഐയുടെ സ്ക്വയർ -1 ആണ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 24. എങ്ങനെയാലും സെയിം ആൻസർ നമുക്ക് ലഭിക്കും. ഏതെങ്കിലും ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യാൻ കോൺഫിഡൻ്റ് ആയിരിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കൂ, നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വളരെ പ്രയാസമാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ വളരെ വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. രണ്ട് കാര്യങ്ങൾ ഇതിൽ അറിയേണ്ട ആവശ്യമുള്ളൂ. അത് നമ്മൾ തന്നിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് അതേപോലെ എഴുതുന്നു. ഇക്വേഷൻ a + ib (c + id) + e + if) = a + ib തന്നിട്ടുണ്ട് അല്ലേ. ഇത് നമ്മൾ രണ്ട് സൈഡിലും മോഡുലസ് എടുക്കണം. ടേക്കിംഗ് മോഡുലസ് ബോത്ത് സൈഡ്സ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരിക്കും? ഇതാ മോഡുലസ് ഓഫ് ലെഫ്റ്റ് (മോഡുലസ് ഓഫ് റൈറ്റ്). ഓക്കെ, ഈ ഒരൊറ്റ സ്റ്റെപ്പ് നന്നായി മനസ്സിലാക്കി വയ്ക്കുക. ഇനി മോഡുലസ് ഓഫ് ഇവിടെ 1, 2, 3 കോംപ്ലക്സ് നമ്പർ ഉണ്ട് അല്ലേ, z1, z2, z3. നമുക്കറിയാം മോഡുലസ് ഓഫ് ഒന്നിലധികം ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ, ടേംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ പറ്റും. മോഡ് z1, z2, z3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മോഡ്, സെക്കൻഡ് മോഡ്, തേർഡ് മോഡ്. മോഡ് z1, മോഡ് z2, മോഡ് z3 ഇങ്ങനെ സെപ്പറേറ്റ് എഴുതാനുള്ള പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലസ് ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഫസ്റ്റ് മാത്രമല്ല, a + ib യുടെ മോഡുലസ് എന്താണ്? √(a²+b²). നിങ്ങൾക്കറിയാലോ a + ib യുടെ മോഡുലസ് √(a²+b²). c + id യുടേത് എല്ലാം നിങ്ങൾക്കറിയാം. നമ്മൾ 3 മോഡുലസ് ആക്കി ഇതിനെ എഴുതുന്നു. സോ ദ ആൻസർ ബിക്കംസ് √(a²+b²) · √(c²+d²) · √(e²+f². സെയിം ലോജിക് ആണ്. റൈറ്റ് സൈഡിൽ എന്തായിരിക്കും? √(a²+b²). നോക്കൂ, നിങ്ങൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ, ഇതല്ലേ നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ നമ്മൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ സ്ക്വയർ റൂട്ട് എലിമിനേറ്റ് ചെയ്ത് പോകും, റൈറ്റ് സൈഡിലും സ്ക്വയർ റൂട്ട് എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ടേക്കിംഗ് മോഡുലസ് ദെൻ സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്, ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക. ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ മോഡൽ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഈ ടെക്നിക്കാണ് യൂസ് ചെയ്യുക. ഓക്കെ, ടേക്കിംഗ് മോഡ് ബോത്ത് സൈഡ്സ്, സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. ക്ലിയർ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 8 വായിച്ചു നോക്കൂ. ചോദ്യം, z be a complex number such that modulus is 2, arg z is equal to 4 pi by 3, express z in a + ib form, find z̄, verify that. അങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇപ്പൊ മോഡ് z എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6 ആണ്.
ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റയാണ്. ഇവിടെ ആറും തീറ്റയും തന്നിട്ടുണ്ട്. അപ്പൊ അതിന് എഴുതി വെക്കുകയാണ് ആദ്യം തന്നെ, ആർ സിഗൾ ടു തീറ്റ സിഗൾ ടു 4π/3. ഇനി എ പ്ലസ് ഐ ബി ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പോളാർ ഫോം എഴുതണം. ആറും തീറ്റയും വരുന്ന ഫോമാണ് പോളാർ ഫോം. പോളാർ ഫോമിൽ നിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്യണം എ പ്ലസ് ഐ ബി ഫോമിലേക്ക്. ഓക്കെ, എന്താണ് പോളാർ ഫോം? യെസ്, ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, ആർ ഇൻറ്റു ടു ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ക്ലിയർ ആണല്ലോ. ഇനി കോസ് 4π/3 സൈൻ 4π/3 വാല്യൂ നമുക്ക് അറിയണം. എങ്ങനെ കോസ് 4π/3 കിട്ടാം? എന്താ കോസ് 4π/3? നമുക്ക് പൈ പ്ലസ് പൈ ബൈ ത്രീ എന്ന് എഴുതാം അല്ലേ. 4π/3 പൈ പ്ലസ് പൈ ബൈ ത്രീ. പൈ പ്ലസ് പൈ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റിലേക്ക് എത്തുമ്പോൾ കോസ് നെഗറ്റീവ് ആണ്. അപ്പൊ മൈനസ് കോസ് പൈ ബൈ ത്രീ എന്നാവും. മൈനസ് വരാനുള്ള കാരണം തേർഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ടാണ്. കോസ് പൈ ബൈ ത്രീ നിങ്ങൾക്ക് അറിയാം ഹാഫ് ആണ്. സോ മൈനസ് ഹാഫ് എന്ന ആൻസർ കിട്ടും. ക്ലിയർ. ഇതുപോലെ സൈൻ 4π/3 ചെയ്താൽ സൈൻ പൈ പ്ലസ് പൈ ബൈ ത്രീ, തേർഡ് ക്വാഡ്രന്റ് ആണ്, മൈനസ് സൈൻ പൈ ബൈ ത്രീ മൈനസ് റൂട്ട് 3/2 എന്ന് കിട്ടും. ക്ലിയർ. ഈ രണ്ട് വാല്യൂസും കോസ് 4π/3 സൈൻ 4π/3 വാല്യൂസ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. സോ ദിസ് ബിക്കംസ് 2 മൈനസ് ഹാഫ് മൈനസ് ഐ ഇൻറ്റു റൂട്ട് 3/2. ഐയിൽ നമ്മൾ തൊട്ട് കളിക്കാൻ പാടില്ല, ഐ റിമെയിൻസ് ആസ് ഐ. ക്ലിയർ ആണല്ലോ. രണ്ടും നെഗറ്റീവ് ആണ്. ഇനി ഈ 2 കോമൺ ഫാക്ടർ എടുക്കുന്നു, ഈ 2 ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ മൈനസ് 1 മൈനസ് ഐ റൂട്ട് 3 എന്ന ആൻസർ കിട്ടുന്നു. ഇതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. ഇതിനാണ് പറയുന്ന പേരാണ് എ പ്ലസ് ഐ ബി ഫോം. ഇതാണ് എ, ഇതാണ് ബി. റിയൽ പാർട്ട് ഈസ് മൈനസ് 1, ബി ഇസ് മൈനസ് റൂട്ട് 3. ദിസ് ഈസ് കോൾ ദി എ പ്ലസ് ഐ ബി ഫോം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. ഇപ്പൊ കാർട്ടീഷ്യൻ നമ്മൾ ആദ്യം പോളാർ ഫോം എഴുതുന്നു. പോളാർ ഫോം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ പ്ലസ് ഐ ബി ഫോം ലഭിക്കുന്നു. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സെഡ് ബാർ കാണാനാണ്. സെഡ് ഇസ് ഇക്വൽ ടു മൈനസ് 1 മൈനസ് ഐ റൂട്ട് 3 ആണ് അല്ലേ. അപ്പൊ വാട്ട് ഈ സെഡ് ബാർ? സെഡ് ബാർ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, മൈനസ് 1 പ്ലസ് ഐ റൂട്ട് 3 എന്നായിട്ട് മാറും. ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, വെരിഫൈ ദാറ്റ്. ഇപ്പൊ സെഡ് ബാറിന്റെ സ്ക്വയർ കാണണം ആദ്യം. വാട്ട് ഈസ് സെഡ് ബാറിന്റെ സ്ക്വയർ? ഇതാ ഇയാളുടെ സ്ക്വയർ, മൈനസ് 1 പ്ലസ് ഐ റൂട്ട് 3 സ്ക്വയർ. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ. എന്താണ് എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ? ആദ്യം എ സ്ക്വയർ, ശരിയല്ലേ. എ സ്ക്വയർ പ്ലസ് 2ab, 2 × a × b പ്ലസ് ബി സ്ക്വയർ. ക്ലിയർ ആണല്ലോ. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. മൈനസ് 1 സ്ക്വയർ 1, ഇത് മൈനസ് ഇങ്ങോട്ട് എഴുതി, മൈനസ് 2 ഐ റൂട്ട് 3. റൂട്ട് 3 സ്ക്വയർ 3, ഐയുടെ സ്ക്വയർ മൈനസ് 1, അതുകൊണ്ടാണ് ഇത് മൈനസ് 3. ഈ മൈനസ് 3 പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഐ സ്ക്വയർ ആണ് മൈനസ് 1, റൂട്ട് 3 സ്ക്വയർ ആണ് 3. 1 മൈനസ് 3 കൂടെ ജോയിന്റ് ചെയ്താൽ മൈനസ് 2 കിട്ടും. മൈനസ് 2 മൈനസ് ഐ 2 റൂട്ട് 3. ഇതാണ് സെഡ് ബാറിന്റെ സ്ക്വയർ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എൽ എച്ച് എസ് കണ്ടു, അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇപ്പൊ ലെഫ്റ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്തു, ഇക്വേഷൻ നമ്പർ 1. ഇനി റൈറ്റ് സൈഡ് 2z ആണ് അല്ലേ. സെഡ് ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ. സെഡ് ഇസ് ഇക്വൽ ടു മൈനസ് 1 മൈനസ് ഐ റൂട്ട് 3. വാട്ട് ഈസ് 2z? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്തായിരിക്കും? 2 × −1 മൈനസ് 2 മൈനസ് 2 ഐ റൂട്ട് 3. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 സെയിം അല്ലേ? നോക്കൂ, സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഫ്രം 1 and 2, യെസ് സെഡ് ബാർ സ്ക്വയർ ഇസ് ഇക്വൽ ടു 2z. ഇത് ഈ ക്വസ്റ്റ്യന് മാത്രമേ ശരിയാവുള്ളൂ. ഇതൊരു ജനറൽ റിസൾട്ട് അല്ലാട്ടോ, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് ഇത് സെഡ് ബാറിന്റെ സ്ക്വയർ 2z ആയിരിക്കും. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ് നമ്പർ 9. യു റീഡ് ദി ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ഒരു ഫിഗർ തന്നിട്ട് ഈ പി എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ, ഇത് സെഡ് ആണെന്ന് വിചാരിച്ചോളൂ. പിയുടെ പോളാർ ഫോം, സോറി, പിയുടെ എ പ്ലസ് ഐ ബി ഫോം ആണ് ചോദ്യം. റൈറ്റ് ദി കോൺജുഗേറ്റ് ഓഫ് ദി അബവ് കോംപ്ലക്സ്. ഇവിടെയും നോക്കൂ, നിങ്ങൾ എ പ്ലസ് ഐ ബി ഫോം ചോദിച്ചാൽ ഡയറക്റ്റ് ആൻസർ ലഭിക്കില്ല. പക്ഷെ നമ്മൾ ആദ്യം പോളാർ ഫോം എഴുതണം. പോളാർ ഫോം എഴുതാൻ ആറും തീറ്റയും ആണ് ആവശ്യം. അത് രണ്ടും ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ആർ? ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു കോംപ്ലക്സ് നമ്പർ ആണ്. അത് മനസ്സിലാക്കി വെക്കുക. മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ ഫ്രം ഒറിജിൻ, അതാണ് ആർ. അങ്ങനെയാണ് ആർ എന്ന് വന്നത്. സോ ആർ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. തീറ്റ ഈക്വൽ ടു 60°. ക്ലിയർ ആയിട്ട് ഇവിടെ ഫിഗറിലുണ്ട്, തീറ്റ ഈക്വൽ ടു. ദെയർഫോർ വാട്ട് ഈസ് പോളാർ ഫോം? ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ദാറ്റ് ഈസ് 2 × cos 60 പ്ലസ് ഐ സൈൻ 60. വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് പറയുന്ന പേരാണ് പോളാർ ഫോം. പോളാർ ഫോം ചോദിച്ചാൽ ഇതാണ് ആൻസർ. പക്ഷെ ചോദിച്ചിരിക്കുന്നത് എ പ്ലസ് ഐ ബി ഫോം ആണ്. സോ 2 × 1/2 പ്ലസ് ഐ ഇൻറ്റു റൂട്ട് 3/2. 2 കോമൺ ഫാക്ടർ എടുക്കുന്നു, കട്ട് ചെയ്യുന്നു. സോ 1 + i√3. ദിസ് ഈസ് കോൾഡ് എ പ്ലസ് ഐ ബി ഫോം. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഇവിടെ ആയിട്ടുണ്ട്. പോളാർ ഫോം ചോദിച്ചാൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, എ പ്ലസ് ഐ ബി ഫോം ചോദിച്ചാൽ ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ കോൺജുഗേറ്റ് എന്താണ്? 1 − i√3.
z bar is equal to 1 minus i root 3. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഫിഗറിലെ p യുടെ പൊസിഷൻ ഈ സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വന്നാൽ ആംഗിൾ ഇങ്ങനെ വരും അല്ലെ, 120 degree, 130 degree, അങ്ങനെ വന്ന് 180 degree വരെ വരും ഇവിടെ എത്തുമ്പോൾ. പക്ഷേ ഇവിടെ ഫോർത്ത് ക്വാഡ്രന്റിൽ ഈ പി ഇവിടെ തന്നിട്ട് 60 എന്ന് മാർക്ക് ചെയ്താൽ നിങ്ങൾ നെഗറ്റീവ് ആംഗിളായിട്ട് എടുക്കണം. സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റും ഫോർത്ത് ക്വാഡ്രന്റും വരുമ്പോൾ നിങ്ങൾ ക്ലോക്ക് വൈസിലാണ് മെഷർ ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു പോയിന്റ് ആണ് തന്നതെങ്കിൽ ഇതാ ഇവിടെയാണ് പോയിന്റ് തന്നത്, എന്നിട്ട് ആംഗിള് ഇങ്ങനെ തന്നിരിക്കുന്നത് ആംഗിൾ 60 degree എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ -60 ആയിട്ട് ആംഗിൾ മെഷർ ചെയ്യണം. അപ്പോൾ ഇത് ക്ലോക്ക് വൈസിൽ മെഷർ ചെയ്യണം, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ആ പൊസിഷൻ നോക്കിയിട്ട് വേണം നമ്മൾ വെക്കാൻ. ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലും പ്രശ്നമില്ല, പോസിറ്റീവ് ആംഗിൾസ് തന്നെ വരും. ഇവിടെ ക്ലോക്ക് ഇവിടെ നെഗറ്റീവ് ഇവിടെ വരുമ്പം ക്ലോക്ക് വൈസിലാണ് നിങ്ങൾ മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ് നമ്പർ 10, റൈറ്റ് ദി പോളാർ ഫോം ഓഫ് ദി ഫോളോയിങ്. പോളാർ ഫോം എഴുതാൻ ഇതാ ആറിൻ്റെ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ആർ ആവശ്യമുണ്ട്, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ആണ്, തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ടാൻ തീറ്റയിൽ നിന്ന് തീറ്റ കിട്ടും, ആർഗ്യുമെൻ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൽ ഞാൻ എക്സ് റിയൽ പാർട്ട് എഴുതുന്നു, ഇമാജിനറി പാർട്ട് എഴുതുന്നു. എക്സ് ഇസ് ഇക്വൽ ടു -4, വൈ ഇസ് ഇക്വൽ ടു 4√3. അപ്പോൾ ആദ്യം എഴുതേണ്ടത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമാണ്. ഓക്കെ, ഇനി ആർ, വാട്ട് ഈസ് ആർ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. 4 ന്റെ സ്ക്വയർ 4√3 ന്റെ സ്ക്വയർ. എങ്ങനെ 4√3 ന്റെ സ്ക്വയർ നോക്കൂ, 4√3 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ന്റെ സ്ക്വയർ 16, √3 ന്റെ സ്ക്വയർ 3. അപ്പോൾ ഇത് 48 എന്നാണ് വരിക അല്ലേ. അങ്ങനെയാണ് 48 കിട്ടിയത്. ഇത് 64 ആണ്, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 8 എന്ന് നമുക്ക് ആൻസർ കിട്ടും. √64 = 8. നോ വാട്ട് ഇസ് ടാൻ തീറ്റ? ടാൻ തീറ്റ ഇസ് ഇക്വൽ ടു y/x, ദാറ്റ് ഇസ് ഇക്വൽ ടു 4√3 ÷ -, ഇപ്പോൾ -4√3 ÷ -4, 4 ക്യാൻസൽ ചെയ്യുന്നു, -√3 എന്ന് കിട്ടും. ടാൻ തീറ്റ ഇസ് ഇക്വൽ ടു -√3. ഇവിടെ ഏതാ ക്വാഡ്രന്റ് നോക്കൂ, സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് അല്ലേ. എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്. എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, അതുകൊണ്ടാണ് നെഗറ്റീവ് എന്നത്. ഇപ്പൊ ടാൻ തീറ്റ √3 വരുമ്പോൾ ആംഗിൾ π/3 എന്ന് മനസ്സിലാക്കി നോക്കുക. പക്ഷേ സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ എങ്ങനെ എഴുതണം? π/3 ഏതാ, π-π/3 എന്ന് എഴുതണം. ദെർഫോർ തീറ്റ ഈസ് ഈക്വൽ ടു π-π/3. സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് എന്നത്. ഓക്കെ, ദെർഫോർ 2π/3 എന്ന് കിട്ടും. ദെർഫോർ വാട്ട് ഈസ് പോളാർ ഫോം? R into cos theta + i sin theta. രണ്ട് സംഗതികൾ ഇവിടെ റെഡിയാണ്, ആറും റെഡിയാണ്, തീറ്റയും റെഡിയാണ്. ജസ്റ്റ് ഫിൽ ചെയ്ത് കൊടുത്താൽ 8 cos 2π/3 + i sin 2π/3. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ് നമ്പർ 6 നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. -16/(1+i√3) എന്നുള്ള കോംപ്ലക്സ് നമ്പറിനെ a+ib ഫോമിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. -16/(1+i√3) നിങ്ങൾ ഈ ബോക്സിൽ കാണുന്ന ക്വസ്റ്റ്യനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക എന്തായിരിക്കും? -4 + 4√3 ആയിരിക്കും. ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ പോളാർ ഫോമാണ് ചോദിച്ചതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാ, ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഇതേപോലെ പോളാർ ഫോം എഴുതും. പക്ഷേ ആദ്യം ഇത് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യാൻ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ, ഈ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 1 - i√3, x is equal to 1, y is equal to -√3. What is r? √x² + y² y യുടെ സ്ക്വയർ 3 ആണ് കേട്ടോ, √3 ന്റെ സ്ക്വയർ 3 ആണ്. അപ്പോൾ 4 ന്റെ ആൻസർ 2. ശരി, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു y/x, തീറ്റ ഈസ് ഈക്വൽ ടു y/x = -√3. ഇത് ഏതാ ക്വാഡ്രന്റ്? എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്. എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്, ഫോർത്ത് ക്വാഡ്രന്റ് ആണ് അല്ലേ. ഫോർത്ത് ക്വാഡ്രന്റിലാകുമ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു -√3, തീറ്റ ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പോൾ എന്താ എഴുതേണ്ടത്? ടാൻ തീറ്റ √3 നമുക്കറിയാം π/3 ആണ്. പക്ഷേ ഫോർത്ത് ക്വാഡ്രന്റ് ആകുമ്പോൾ എന്ത് എഴുതണം? -π/3 എന്ന് എഴുതണം. തീറ്റ ഈസ് ഈക്വൽ ടു -π/3. സോ ആർ ഈസ് ഈക്വൽ ടു 2, തീറ്റ ഈസ് ഈക്വൽ ടു -π/3. പോളാർ ഫോം ഈസ് z ഈസ് ഈക്വൽ ടു r into cos theta + i sin theta. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 cos -π/3 + i sin -π/3. ക്ലിയർ ആണല്ലോ. അപ്പോൾ എല്ലാ ക്വാഡ്രന്റും നോക്കിയിട്ട്, എല്ലാ ക്വാഡ്രന്റും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്, ക്വാഡ്രന്റ് നോക്കിയിട്ട് വേണം ആംഗിൾ തീരുമാനിക്കാൻ. ടാൻ തീറ്റ √3 എന്ന് കണ്ടാൽ π/3 ആണ്. പക്ഷേ നെഗറ്റീവ് വരാനുള്ള കാരണം ഇവിടെ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിലും നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ π- എന്ന് എഴുതണം, π-π/3 എന്ന് എഴുതണം. ഓക്കെ, അങ്ങനെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ക്വസ്റ്റ് നമ്പർ 11, സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് സ്ക്വയർ റൂട്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ 3 + 4i. അപ്പൊ ആദ്യം നമ്മൾ സ്ക്വയർ റൂട്ട് ആണല്ലോ ചോദ്യം. സ്ക്വയർ റൂട്ട് ഓഫ് 3 + 4i നമ്മൾ x + iy എന്ന് കൊടുക്കുന്നു. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്?
എക്സ് പ്ലസ് ഐ വൈ ആണ് നമ്മുടെ ആൻസർ. എക്സ് കിട്ടണം, വൈ കിട്ടണം. എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ കംപ്ലീറ്റഡ് ആയി. ആദ്യം നമ്മൾ രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യുന്നു. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് എന്തായിട്ട് മാറും? ത്രീ പ്ലസ് ഫോർ ഐ ആയിട്ട് മാറും. റൈറ്റ് സൈഡ് ദ എക്സ് പ്ലസ് ഐ വൈയുടെ സ്ക്വയർ ആണ് നിങ്ങൾ കാണുന്നത്. സംശയമുള്ളവർക്ക് ഇതാ ഇവിടെ നോക്കാം, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് അല്ലെ. എക്സ് പ്ലസ് ഐ വൈയുടെ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് ഐ വൈ പ്ലസ് ഐ വൈ സ്ക്വയർ. ഇതിൽ ലാസ്റ്റ് ടേം നോക്കൂ, ഐ സ്ക്വയർ വൈ സ്ക്വയർ ആണ്. ഈ ഐ സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വൈ സ്ക്വയർ ആണ്, അത് ഈ എക്സ് സ്ക്വയറിന്റെ കൂടെ ചേരും. അവിടെ പ്യുവർലി റിയൽ നമ്പർ ആണ് രണ്ടും. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ടു ഐ എക്സ് വൈ. അപ്പോൾ ഇത് കാണാതെ പഠിച്ച് വെക്കുക കേട്ടോ, മനസ്സിലാക്കി കാണാതെ പഠിച്ച് വെക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ടു ഐ എക്സ് വൈ എന്നാണ് കിട്ടുക. ഇനി നമ്മൾ റിയൽ പാർട്ട് സിഗൽ റിയൽ പാർട്ട് എന്ന് എഴുതും. ഇവിടുത്തെ റിയൽ പാർട്ട് ഏതാണ്? ത്രീ ആണ്. ഇവിടെ ഫസ്റ്റ് ബ്രാക്കറ്റ് ആണ്. സോ ഫസ്റ്റ് ബ്രാക്കറ്റ് സിഗൽ ടു ത്രീ, അതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ വൺ. ഇവിടുത്തെ ഇമാജിനറി പാർട്ട് എന്താണ്? ടു എക്സ് വൈ അല്ലേ. ടു എക്സ് വൈ സിഗൾ ടു ഫോർ. ഇപ്പോൾ എക്സ് വൈ സിഗൾ ടു ടു എന്ന് വേണമെങ്കിൽ എഴുതാൻ പറ്റും. അത് മനസ്സിലാക്കി വെച്ചാൽ ഇവിടെ നിൽക്കട്ടെ. ഇനി മൂന്നാമതൊരു ഇക്വേഷൻ, അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സോൾവ് ചെയ്യാൻ, വളരെ എളുപ്പം സോൾവ് ചെയ്യാൻ, നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളൊരു ഇക്വേഷൻ പുതിയത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ സിഗൾ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ മൈനസ് ഫോർ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. ഇത് ഓർത്ത് വെക്കുക. ഇത് ഓർത്ത് വെക്കാൻ ഒരു പ്രയാസമില്ല. ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ സ്ക്വയർ, ഇത് ഇക്വേഷൻ നമ്പർ വണ്ണിൽ കാണുന്നില്ല ഈ എക്സ്പ്രഷൻ, ഇയാളുടെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ, ഈ രണ്ടെണ്ണത്തിൻ്റെയും സ്ക്വയർ എന്ന് വായിച്ചാൽ മതി. കണ്ടോ, റൈറ്റ് സൈഡിലേക്ക് നോക്കൂ. ഇതാ ഈ ഫസ്റ്റ് റെഡ് കളറിൽ കാണുന്ന ഈ ലെഫ്റ്റിൻ്റെ സ്ക്വയർ മൈനസ് ടു എക്സ് വൈയുടെ സ്ക്വയർ, ശരിയല്ലേ. ഇവിടെ പ്ലസ് വരും, ഫോർ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. ഇവിടെ പ്ലസ് എന്നാ വരും അല്ലേ, പ്ലസ് ഫോർ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്നാ വരും കേട്ടോ. പ്ലസ് ഫോർ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. ഓക്കെ, ഇനി നോക്കും നമ്മൾ. അപ്പോൾ ഇതിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതാ ത്രീയുടെ സ്ക്വയർ നയൻ പ്ലസ്. യെസ്, ഈ ഫോർ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇയാളുടെ സ്ക്വയർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഫോറിൻ്റെ സ്ക്വയർ, ചുരുക്കി പറഞ്ഞാൽ ഈ ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, ഫസ്റ്റ് നമ്പർ സ്ക്വയർ പ്ലസ് സെക്കൻഡ് നമ്പർ സ്ക്വയർ. അപ്പോൾ നയൻ പ്ലസ് സിക്സ്റ്റീൻ ഇസ്ക്വൽ ടു ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എന്തായിട്ട് മാറും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ്ക്വൽ ടു ഫൈവ് എന്ന് കിട്ടും. ഇനി ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കുകയാണ്. ഇക്വേഷൻ നമ്പർ വൺ, ഇക്വേഷൻ നമ്പർ ടു. ഇതിന് ടു എന്ന് കൊടുത്തപ്പോൾ ഇതിന് ത്രീ എന്ന് കൊടുത്തു. എന്തിനാ ഇതിന് ടു എന്ന് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ വണ്ണും ടൂ ആണ് ഏകദേശം ഒരേ മോഡൽ ഇക്വേഷൻസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വണ്ണും ടൂവും ആഡ് ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ നമ്പർ വൺ ആൻഡ് ഇക്വേഷൻ നമ്പർ ടു. അപ്പോൾ ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് തൽക്കാലം അയാൾ ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ ഇക്വേഷൻ നമ്പർ വൺ എഴുതി, ഇക്വേഷൻ നമ്പർ ടു എഴുതി. വൺ പ്ലസ് ടു ചെയ്യാണ്. വൺ പ്ലസ് ടു ചെയ്യുമ്പം വൈ സ്ക്വയർ ക്യാൻസലായി പോയി, ടു എക്സ് സ്ക്വയർ സിഗൽ ടു എയ്റ്റ് എന്ന് കിട്ടും. എക്സ് സ്ക്വയർ സിഗൽ ടു ഫോർ, എക്സ് സിഗൽ ടു പ്ലസ് ഓർ മൈനസ് ടു. ക്ലിയർ. ഇനി നമ്മൾ വൈ കിട്ടണം അല്ലേ. വൈ കിട്ടാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ നമ്പർ ടുവിൽ അപ്ലൈ ആണ്. ഇതാണ് ടു. ടുവിൽ നിന്ന് നമുക്ക് വൈ സ്ക്വയർ കിട്ടും. വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫൈവ് മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഫൈവ് മൈനസ് എക്സ് സ്ക്വയർ ഇവിടെ ഉണ്ടല്ലോ ഫോർ. അപ്പോൾ വൈ സ്ക്വയർ സിഗൽ വൺ, വൈ സിഗൽ ടു പ്ലസ് ഓർ മൈനസ് വൺ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സിൻ്റെ വാല്യൂ കിട്ടി, വൈയുടെ വാല്യൂ കിട്ടി. ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന സർക്കിൾ, ഈ റെക്ടാംഗുലർ ഷേപ്പിലാക്കി വെച്ചിരിക്കുന്ന എക്സിൻ്റെ വാല്യൂ, വൈയുടെ വാല്യൂ, ഇത് രണ്ടും കിട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ, എക്സ് പ്ലസ് ഐ വൈ ആണ് അല്ലേ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അല്ലേ. മൂന്നാമത്തെ ഇക്വേഷൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ നോക്കൂ, നിങ്ങൾ എക്സ് വൈ ചെയ്താൽ ആൻസർ ടു എന്ന് കിട്ടണം അല്ലേ. എക്സ് വൈയുടെ ആൻസർ പ്ലസ് ടു എന്ന് കിട്ടണം. ഇവിടെ എക്സ് ടു എടുക്കുമ്പോൾ വൈ, നമുക്ക് എക്സിന് രണ്ട് വാല്യൂസ് ഉണ്ട്, വൈക്കും രണ്ട് വാല്യൂസ് ഉണ്ട് അല്ലേ. അപ്പോൾ എക്സ് ടു എടുക്കുമ്പോൾ വൈ എന്തെടുക്കണം? എക്സ് പ്ലസ് ടു എടുക്കുമ്പോൾ വൈ പ്ലസ് വൺ തന്നെ സെലക്ട് ചെയ്യണം. അത് തീരുമാനിക്കുന്നത് ഇക്വേഷൻ നമ്പർ ത്രീ ആണ്. ഇക്വേഷൻ നമ്പർ ത്രീ ആണ് ഫൈനൽ ആൻസറിൻ്റെ സെലക്ഷൻ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് രണ്ടാകുമ്പോൾ വൈ പ്ലസ് വൺ തന്നെ വരണം. അപ്പോഴാണ് എക്സ് വൈ എന്ത് വരിക? പോസിറ്റീവ് നമ്പർ ആവുന്ന ടു വരാം. എക്സ് നെഗറ്റീവ് രണ്ടാകുമ്പോഴോ? എക്സ് നെഗറ്റീവ് രണ്ട് എടുക്കുമ്പോൾ വൈ നെഗറ്റീവ് ഒന്ന് എടുക്കണം. എക്സ് മൈനസ് ടു എടുക്കുമ്പോൾ വൈ മൈനസ് വൺ. അപ്പോൾ കറക്റ്റായിട്ട് എക്സ് വൈ ഇവിടെ നോക്കൂ. നിങ്ങൾ മൂന്നാമത്തെ ഇക്വേഷൻ നോക്കണം. മൂന്നാമത്തെ ഇക്വേഷൻ പോസിറ്റീവ് നമ്പർ വരണം. അപ്പോൾ രണ്ടും പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കണം. ദെർഫോർ ദ റൂട്ട്സ് ആർ, ഏതാ റൂട്ട്സ്? ഇതാണ് റൂട്ട്, എക്സ് പ്ലസ് ഐ വൈ ആണ്. ഇപ്പോൾ ടു പ്ലസ് എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള മോഡൽ ആൻസർ എഴുതണം. ടു പ്ലസ് വൈ എന്ന് എഴുതണം, ടു പ്ലസ് ഐ എന്ന് എഴുതണം, മൈനസ് ടു മൈനസ് ഐ എന്ന് എഴുതണം. ഓക്കെ, എക്സിൻ്റെ സ്ഥാനത്ത് ടു, വൈയുടെ സ്ഥാനത്ത് വൺ. അപ്പോൾ എക്സ് ടു പ്ലസ് ഐ ആൻഡ് മൈനസ് ടു മൈനസ് ഐ, ഇതാണ് രണ്ട് റൂട്ട്സ്. ക്ലിയർ ആണല്ലോ. ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ഇക്വേഷൻ മാറ്റി എഴുതണം കേട്ടോ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്നാണ്. ഓക്കെ, ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ്
-7 -24 i. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് -7 -24 iക്ക് പകരം നമ്മൾ എക്സ് പ്ലസ് ഐ വൈ എഴുതുന്നു. സ്ക്വയർ റൂട്ടാണ് ചോദ്യം, അതുകൊണ്ട് സ്ക്വയർ റൂട്ടിന്റെ ആൻസർ ഇങ്ങനെ എഴുതി. രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ ഇത് സ്ക്വയർ റൂട്ട് ഒഴിവായി, ഇത് നമ്മൾ നേരത്തെ ചെയ്തു കഴിഞ്ഞു. റിയൽ പാർട്ടും റിയൽ പാർട്ടും ഇക്വേറ്റ് ചെയ്യുന്നു. ഇത് സ്ക്വയർ ചെയ്യുന്ന രൂപമാണ് ഇവിടെ കാണിച്ചത് കേട്ടോ. ഇവിടെ നോക്കൂ, എക്സ് സ്ക്വയർ -y² -7, അതാണ് ഇക്വേഷൻ നമ്പർ 1. പിന്നെ അടുത്ത ഇക്വേഷൻ 2xy -24, ഇമാജിനറി പാർട്ട് ഇസ് ഇക്വൽ ടു ഇമാജിനറി പാർട്ട്. റിയൽ ഇസ് ഇക്വൽ ടു റിയൽ, ഇമാജിനറി ഇസ് ഇക്വൽ ടു ഇമാജിനറി. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 ആണ് കൊടുക്കുന്നത് കേട്ടോ. ഇക്വേഷൻ നമ്പർ 2 എഴുതുന്ന കിട്ടുക, അതാണ് നമ്മുടെ ഫേമസ് ഇക്വേഷൻ, x² + y²² 2. നിങ്ങൾ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കാൻ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. x² + y² 2 എന്ന് പറഞ്ഞാൽ ഇയാളുടെ സ്ക്വയർ, -7² അല്ലേ, 49 + 24 ഇത് രണ്ടിന്റെയും സ്ക്വയർ എഴുതി കൊടുക്കുക, എന്നിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക. 625 എന്ന് കിട്ടും. ദെയർഫോർ x² + y² = 25. ഇത് x² + y² 2 ആണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 25 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഇത് നേരത്തെ ചെയ്ത പോലെ 1 ഉം 2 ഉം കൂടെ പ്ലസ് ചെയ്യുന്നു. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. 1 + 2 ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? 2x² = 18, x² = 9, x = +or -3. റെഡി ആണല്ലോ. ഇക്വേഷൻ നമ്പർ 2 ൽ കൊടുക്കുന്നു, 2 എന്ന് പറഞ്ഞാൽ 25 - x² എന്ന് എഴുതണം. y² = 25 - x² x² ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ, ഇത് അവിടെ കൊടുത്തു. സോ y² = 16, y = +or -4. അപ്പൊ എക്സിന് രണ്ട് വാല്യൂസ് കിട്ടി, വൈക്കും രണ്ട് വാല്യൂസ് കിട്ടി. ഈ രണ്ട് വാല്യൂസ് നോക്കണം. x + 3 ആകുമ്പോൾ y 4 ആണോ -4 ആണോ എന്ന് നോക്കാൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 സഹായം തേടണം അല്ലേ. നോക്കൂ, നിങ്ങൾ xy ചെയ്താൽ -12 എന്നാണ് കിട്ടേണ്ടത്, നെഗറ്റീവ് നമ്പർ കിട്ടണം. xyയുടെ ആൻസർ -12 ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ വരണം. നെഗറ്റീവ് നമ്പർ വരണമെങ്കിൽ x 3 എടുക്കുമ്പോൾ y എന്തെടുക്കണം? നോക്കൂ, നിങ്ങൾ x 3 എടുക്കുമ്പോൾ y 4 എടുക്കാൻ പറ്റുമോ? ഇല്ല. x 3 എടുക്കുമ്പോൾ y -4 എടുക്കുമ്പോഴാണ് 3 - -4 -12 എന്ന ആൻസർ കിട്ടണം. -12 എന്ന് വരണം xy, അല്ലെങ്കിൽ 2xy എന്ന് വരണം, -24 വരണം. അപ്പം മൈനസ് വന്നാൽ മനസ്സിലാക്കി വെച്ചോളൂ, മൈനസ് നോക്കിയാൽ മതി. മൈനസ് വന്നാൽ x പോസിറ്റീവ് ആകുമ്പോൾ y നെഗറ്റീവ് ആയിരിക്കണം, x നെഗറ്റീവ് ആകുമ്പോൾ y പോസിറ്റീവ് ആയിരിക്കണം, നേരെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കണം. അപ്പോൾ പ്രോഡക്റ്റ് നെഗറ്റീവ് വരികയുള്ളൂ. x 3 ആകുമ്പോൾ y -4, x - 3 ആകുമ്പോൾ y = 4. ദെർഫോർ റൂട്ട്സ് ആർ 3 - 4i ആൻഡ് -3 + 4i. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. xy പോസിറ്റീവ് വന്നാൽ ഈസിയാണ്, രണ്ടും ഒരേ ചിഹ്നമായിരിക്കും. xy നെഗറ്റീവ് വന്നാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ചിഹ്നമാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കോംപ്ലക്സ് നമ്പറിലെ ലാസ്റ്റ് ചോദ്യം. ഇഫ് x + iy = a + ib / a - ib, പ്രൂവ് ദാറ്റ് x² + y² = 1. വെരി വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ നമ്പർ 14 ആയിട്ട് ഈ ചോദ്യം ചെയ്തു വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത മെത്തേഡോ നിങ്ങൾ ജസ്റ്റ് നോക്കുക, എന്നിട്ട് ഞാൻ ചെയ്ത മെത്തേഡും ഒന്ന് നോക്കുക കേട്ടോ. ഏതാണോ ഈസി അത് പഠിക്കുക. ഓക്കെ, നമ്മൾ x + iy = a + ib / a - b എന്ന് എഴുതി. രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. ആദ്യം ടേക്കിംഗ് മോഡുലസ് ബോത്ത് സൈഡ്സ്, രണ്ട് ഭാഗത്ത് മോഡുലസ് എടുക്കുന്നു. മോഡുലസ് എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഓക്കെയാണ്, റൈറ്റ് സൈഡ് മോഡുലസ് ഓഫ് z1/z2 എന്നുള്ള മോഡലാണ് അല്ലേ. മോഡുലസ് ഓഫ് z1/z2 നെ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ന്യൂമറേറ്ററിന്റെ മോഡുലസ് ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിന്റെ മോഡുലസ്. ന്യൂമറേറ്ററിന്റെ മോഡുലസ് എന്താ വരിക? √a² + b² ഡിനോമിനേറ്ററിന്റെ മോഡുലസോ അഗെയിൻ √a² + b² അല്ലെ. ഇവിടെ മൈനസ് വന്നാലും പ്രശ്നമില്ല, സ്ക്വയർ ആണ് എടുക്കുന്നത്. ഫസ്റ്റ് സ്ക്വയർ പ്ലസ് സെക്കൻഡ് -b² + b² സെയിം ആണ്. ദെയർഫോർ √x² + y² = 1. ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ ആൻസർ എന്ത് വരും? 1 എന്ന ആൻസർ കിട്ടും അല്ലെ. 1 ആണ് ആൻസർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ സ്ക്വയർ റൂട്ട് എലിമിനേറ്റ് ചെയ്ത് പോകും. x² + y² = 1. കണ്ടോ നിങ്ങൾ, ടേക്കിംഗ് മോഡുലസ് എന്നുള്ള ഒരു സ്റ്റെപ്പും സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. ഇതിന് മുമ്പത്തെ ഒരു ക്വസ്റ്റനിൽ നമ്മൾ ഇതുപോലത്തെ ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ടേക്കിംഗ് മോഡുലസ് ബോത്ത് സൈഡ്സ് ദെൻ സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. ഈ ആൻസർ വളരെ പെട്ടെന്ന് ഈ മോഡലി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ക്ലിയർ ആണല്ലോ. ഇതാ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ രണ്ടും സെപ്പറേറ്റ് മോഡുലസ് എടുത്തു. അത് പ്രോപ്പർട്ടി ഓഫ് മോഡുലസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മോഡുലസ് ഇതാ കാണുന്നു, സെക്കൻഡ് മോഡുലസ്, രണ്ടും സെയിം ആണ്. ക്യാൻസൽ ചെയ്തു, 1 എന്ന ആൻസർ കിട്ടി. നമുക്ക് തെളിയിക്കേണ്ടത് ഇതാണ്, സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ് വിൽ ഗെറ്റ് ദി ആൻസർ. അപ്പോൾ ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുണ്ട്, മറ്റൊരു മോഡലാണ് ചെയ്തത്. ഇത് വളരെ വളരെ ഈസി ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നിങ്ങളെ മിസലേനിയസ് എക്സാമ്പിൾസിലെ എക്സാമ്പിൾ നമ്പർ 14 ആണ്, നിങ്ങൾ മറച്ചു നോക്കണം. എന്നിട്ട് ഈ ഒരു മെത്തേഡും നോക്കുക, ആ മെത്തേഡും നോക്കുക. ജസ്റ്റ് ഒന്ന് രണ്ടും കമ്പയർ ചെയ്യുക. ഓക്കെ, ഇതോടുകൂടി നമ്മളെ കോംപ്ലക്സ് നമ്പർ എന്നുള്ള ചാപ്റ്ററിന് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. കഴിവിൻ്റെ പരമാവധി
എല്ലാ മോഡൽ ചോദ്യങ്ങളും ചെയ്യാൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, നല്ല കുട്ടികളാവുക, നന്നായി പഠിക്കുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഹാർഡ് വർക്ക് ഈസ് ദി ഓൺലി ഷോർട്ട് കട്ട് ടു സക്സസ്. ഓക്കെ, എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. താങ്ക് യു, താങ്ക് യു വൺ ആൻഡ് ഓൾ.